ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു മൂവിയാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാണേണ്ട ഒരു മൂവി കൂടിയാണെന്നുള്ളൊരു കാര്യം പറയാം. ബിരിയാണി എന്ന് പറയുന്ന സിനിമ. സോ ഈ മൂവി ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ഡിബേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയിൽ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ അത്രമാത്രം ചർച്ചാ വിഷയങ്ങളാക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവി കാണുന്നത് വരയ്ക്കും. ബട്ട് ഈ ഒരു മൂവി കണ്ടതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് നമ്മൾ ചർച്ചയാക്കേണ്ട ഒരു വിഷയമാണ്. ആൻഡ് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ കൂടെ ചേർത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്താണ് എനിക്ക് ഒരു മൂവി കണ്ടപ്പോൾ തോന്നിയ ഒരു ഫീലിംഗ് എന്നുള്ളത് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിരിയാണിയുടെ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ബിരിയാണി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ കൂടിയാണ് ഈ ഒരു സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഒരു ഖദീജ എന്ന് പറയുന്നൊരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു പെൺകുട്ടി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പുരുഷാധിപത്യം അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു അടിമയായിട്ട് കാണുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണെങ്കിലും അയാളുടെ ഒരു എന്താ പറയുക, ഒരു ലൈംഗിക ചേഷ്ടകൾ അവളുടെ മേൽ കാണിക്കുന്നതാണെങ്കിലും ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഒരു ബഹുമാനം കൊടുക്കാത്ത രീതിയിൽ അവളുടെ ഒരു ജീവിതം, ആ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിനുള്ളിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു മൂവിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ച് പോകുന്ന ഒരു ഖദീജയുടെ അമ്മയെ കാണിക്കുന്നുണ്ട്. അമ്മയ്ക്കൊരു അസുഖമുള്ള ഒരു വുമണാണ്. അപ്പോൾ അവളുടെ ലൈഫ് കാണിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇതേ ടൈമിൽ ഇവരുടെ ലൈഫിൽ ഈ ഒരു ഖദീജ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ലൈഫിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ സമൂഹം എങ്ങനെയാണ് ആ ഒരു സ്ത്രീയെ കാണുന്നത്. ആൻഡ് അതുപോലെ തന്നെ സപ്പോസ് ഇപ്പോൾ ആ ഒരു സ്ത്രീ ഒരു വിവാഹമോചനം നടത്തിയിട്ട് തിരിച്ചു വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ ഒരു സ്ത്രീയെ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും കാണുന്നത് എങ്ങനെയാണ്, ആൻഡ് അതുപോലെ തന്നെ ഒരു വലിയൊരു തെറ്റുകാരിയായിട്ട് കാണുന്നതാണെങ്കിലും, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആ ഒരു ആധിപത്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മൂവിയിലെ ഡീറ്റെയിലായിട്ട് നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഒരു സ്ത്രീയുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളതും, എല്ലാ ഹസ്ബൻഡും അല്ല, ചില ചില ഹസ്ബൻഡ്സുകൾ മാത്രമായിരിക്കും, അത് നമുക്കറിയാമെന്നുള്ളൊരു കാര്യമാണ്. ബട്ട് അതും റിയലിസ്റ്റിക്കായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു ജീവച്ഛവമായിട്ട് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ജീവച്ഛവമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ഖദീജ എന്ന് പറഞ്ഞ ഒരു വൈഫിനെയാണെങ്കിലും എല്ലാം വളരെ റിയലിസ്റ്റിക്കായിട്ട് ഒരു മൂവിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രദർ ഒരു ടെററിസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിന് ആ ഒരു നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും എങ്ങനെ കാണും, അവരെങ്ങനെയാണ് ആ ഒരു കുടുംബത്തിലുള്ള ജനങ്ങളെ കുടുംബത്തിലുള്ള ആൾക്കാരെയൊക്കെ ജനങ്ങൾ വാച്ച് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്, പെരുമാറുന്നത്, അവരെ ഒറ്റപ്പെടുത്തുന്നതാണെങ്കിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിയലായിട്ട് പറഞ്ഞ് സംസാരിപ്പിച്ച് റിവീൽ ചെയ്ത് തന്നിരിക്കുന്ന ഒരു മൂവിയാണ് ബിരിയാണി എന്ന് പറയുന്ന ഈ ഒരു മൂവി. നമുക്കിതിൻ്റെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം. പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്ന സിനിമയുടെ കഥയാണ്. ഒരു ജീവനുള്ളൊരു കഥയാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പേര് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥ കൂടിയാണെന്നുള്ളൊരു നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം കൂടിയാണ് ഇതെന്നുള്ളൊരു കാര്യം പറയാം. സോ അതുകൊണ്ട് തന്നെ അത്രമാത്രം ട്രൂ ആയിട്ട് റിയൽ ലൈഫായിട്ട് നമുക്ക് ടച്ച് ചെയ്യുന്നുണ്ട് കഥ. അതിലെന്തായാലും ഒരു അപ്രീസിയേഷൻ കൊടുത്തേ പറ്റൂ. എൻ്റെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഡയറക്ഷൻ കൊള്ളാമായിരുന്നു, ഇതിൻ്റെ നറേഷൻ സ്റ്റൈല് കൊള്ളാമായിരുന്നു, സ്ക്രീൻ പ്ലേയും ബെറ്റർ ആയിരുന്നു. ടെക്നിക്കൽ വശം എന്ന് പറഞ്ഞ് നമ്മളെടുക്കുമ്പോൾ സിനിമാറ്റോഗ്രാഫി ബെറ്റർ ആയിരുന്നു, എഡിറ്റിംഗ് എന്ന് പറയുന്നത് ബെറ്റർ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ നമുക്ക് മോശമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ വേറെ ഒന്നും തന്നെ അതിലൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് ഇനി നമുക്ക് മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം, ഇതിനകത്ത് ലീഡിംഗ് റോളിൽ വന്നിട്ടുണ്ടായിരുന്ന ക്യാരക്ടേഴ്സ്, ആ ഒരു സുർജിത്ത് ക്യാരക്ടർ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കനി കുസൃതി ആണെങ്കിലും, കനി കുസൃതിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതുപോലൊരു മൂവിയിൽ അഭിനയിക്കാൻ വരുന്നതിനം ഒരു വലിയൊരു ഒരു എന്താണൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയൊരു കാര്യം തന്നെയാണ് കനി കുസൃതിക്ക്. സോ അത് അത്രമാത്രം വളരെ വലിയ രീതിയിൽ അവർ ക്യാരക്ടർ അതുപോലെ പെർഫോം ചെയ്ത് റിയലിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്തിരിക്കാനും ഉറപ്പായിട്ട് ഒരു അപ്രീസിയേഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കൊടുക്കണം. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് ലൈറ്റായിട്ട് കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സിൽ വരുന്ന ആൾക്കാർ, സോ അവരെന്തോ നാടകീയമായിട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലൊരു ഫീല് നമുക്ക് വരും. അപ്പോൾ അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ബെറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ വേറെ പറയാനുള്ളൊരു കാര്യം, ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് പോയിൻ്റിലേക്ക് നമുക്ക് വരാം. നെഗറ്റീവ് പോയിൻ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും നെഗറ്റീവ് ആയിട്ട് ടച്ച് ചെയ്തൊരു കാര്യം, സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ബെറ്റർ ആണ്. എല്ലാം നമുക്ക് ഇപ്പോൾ അവരുടെ പോയിൻ്റ് ഉണ്ട്, ഒരു സ്പേസ് ഉണ്ടല്ലോ, അവർ പറയുന്ന ഒരു സ്റ്റോറി കണ്ടല്ലോ, ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ജീവിതം, സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അടിമത്വം, സ്ത്രീയുടെ മേൽ പുരുഷാധിപത്യമാണെങ്കിലും, അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണെങ്കിലും, സമൂഹം അവരെ കാണുന്ന രീതികളാണെങ്കിലും, അവർ സമൂഹത്തിലെ സർവൈവ് ചെയ്ത് വരുന്ന രീതികളാണെങ്കിലും, ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഔട്ട് ഓഫ് സ്പേസിലുള്ള കാര്യങ്ങളൂടെ വിപുലമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലും സിനിമയുടെ ആ ഒരു തിരക്കഥാകൃത്താണെങ്കിലും നിർമ്മിച്ച ആൾക്കാരാണെങ്കിലും എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ട് വിജയിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയാം. മറ്റൊരു കാര്യം, നെഗറ്റീവ് എന്ന് പറയുന്നൊരു കാര്യം അതിനുള്ളിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഈ ഒരു മൂവിയിൽ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ബട്ട് അതിലെന്തോ കുറച്ചധികം അധികമായി പോകുന്നുണ്ടോ, അതായത് റിയലിസ്റ്റിക്കും വിട്ട് എവിടേക്കോ ഔട്ട് ഓഫ് ദ സ്പേസിലും കുറച്ച് മുന്നിലേക്ക് പോകുന്ന കണക്ക്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കുറച്ചധികം കാര്യങ്ങളുടെ ലൈറ്റായിട്ട് ഇതിനുള്ളിൽ വരുന്ന കണക്കത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ബെറ്റർ ആണ്. എല്ലാം വളരെ റിയലിസ്റ്റിക്കായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് മെയിനായിട്ട് ക്ലൈമാക്സിൽ പറയാനുള്ളൊരു കാര്യം, നിങ്ങളൊരു ബിരിയാണി കഴിക്കുകയാണെന്ന് വിചാരിക്കുക, ഇതെൻ്റെ ഒരു ടോക്സാണ്, എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഒരു സിനിമയെ പറ്റിയിട്ട്. ആ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ ആ ഒരു
ബിരിയാണി കൂട്ടിലെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബിരിയാണി സ്വാദുള്ളതായിട്ട് മാറുള്ളൂ, ശരിയല്ലേ? ഇല്ലെങ്കിൽ ആ ഒരു ബിരിയാണിയെ ബിരിയാണി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബജീവിതമാണെങ്കിലും അതുപോലെ തന്നെ ഒരു നമ്മുടെ സമൂഹമാണെങ്കിലും അതിനകത്ത് ചേരേണ്ട കുറച്ചധികം ചേരുവകളുണ്ട്. അതെല്ലാം ചേർത്താൽ മാത്രമേ സമൂഹം എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ട് പോകുള്ളൂ, അത് സമൂഹമായിട്ട് മാറുള്ളൂ. ഒരു കുടുംബമാണെങ്കിലും ആ ഒരു കുടുംബബദ്ധത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേർക്കേണ്ട ചേരുവകളുണ്ട്, ശരിയായിട്ടുള്ള ചേരുവകൾ. അതൊന്നും ചേർക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും കുടുംബബന്ധം എന്ന് പറയുന്നത് കുടുംബബന്ധം ആവില്ല. അതെല്ലാം ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ളൊരു മെസ്സേജ് നമുക്ക് ഈ മൂവിയിൽ തരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 8 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ കാണാത്തൊരു ഉറപ്പായിട്ട് ഒരു തവണ പോയി കണ്ടു വെക്കാം, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു മൂവിയാണ്. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദീപ്പും അണ്ടിൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടി എസ് ലവ് യു ആൾ. നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം, ബ്രോ ഈ ഒരു മൂവി കണ്ടാൽ നമുക്ക് ബോറടിക്കോ അല്ലെങ്കിൽ നമുക്ക് കാണണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റിക്കളയാൻ പറ്റുന്ന ഒരു മൂവിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ചർച്ച ചെയ്യപ്പെടുന്ന മൂവീസിലെന്ന് പറയുമ്പോൾ നമുക്ക് റീസെൻ്റ് ടൈമിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും പറയാം, ഇതുപോലെ ലൈറ്റായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയൊരു മൂവിയായിരുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്നൊരു മൂവിയും. സോ ആ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടി ഒരു കോടി മുമ്പിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയായിരിക്കും ഈ ഒരു മൂവി എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ, ലവ് യു ആൾ.